സ്നൈപ്പർ സീരീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്ന ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഷെയർ തന്നെ വീഡിയോ ചെയ്തിട്ട് ലൈക്ക് എന്നത് ഏകാംഗി ആയിരുന്നു എന്താണ് ഏകാംഗി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നാടകം ഈ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാലോ വഴി എന്നും ആ അറിവിലേക്കുള്ള വഴി അല്ലെങ്കിൽ റിവിന്റെ വഴി എന്നർത്ഥം വരുന്ന ഒരു നാടകമായിരുന്നു അസ്ഗർ വസാഹത്ത് എഴുതിയ ഗ്യാൻ മാർഗ് ആരെഴുതിയതാണ് അസ്ഗർ വസാഹത്ത് ഇതിൽ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ് മൂന്ന് രാജകുമാരന്മാരുണ്ട് ഇതിൽ ഏത് രാജകുമാരനാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് ആരാണ് ആ സിംഹത്തിന് ജീവൻ കൊടുത്തത് ആരാണ് ആ കഷ്ണങ്ങൾ കണ്ടപ്പോൾ അത് സിംഹത്തിൻ്റെതാണെന്ന് ഐഡന്റിഫൈ ചെയ്തത് അതുപോലെ തന്നെ കഷ്ണങ്ങൾക്ക് ആരാണ് മാംസവും രക്തവും ഒക്കെ ഇട്ടുകൊടുത്തത് ഇത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പോണേ ഈ ഒരു വീഡിയോയിലൂടെ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ രാജകുമാരൻ നിന്ന് തുടങ്ങാം രാജ്കുമാർ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞിരുന്നു അല്ലെ പിതാ എന്റെ അച്ഛൻ ഏറ്റവും വലിയ പണ്ഡിതനാണ്

ഇട്ട് ൊടുത്തു അല്ലെ പിന്നത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ യെസ് ഇനി രണ്ടാമത്തെ രാജകുമാരൻ എന്തൊക്കെ അബദ്ധങ്ങളാ കാണിച്ചത് ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് എന്റെ അമ്മ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ആരാണ് പണ്ഡിത സ്ത്രീയാണ് ഓക്കെ അമ്മയുടെ വയറ്റു ഞാൻ കിടന്നുകൊണ്ട് ഞാനും പണ്ഡിതനായി മാറി എന്ന വിഡിത്തം ആരും പറഞ്ഞു ആ രണ്ടാമത്തെ രാജകുമാരനും പറഞ്ഞു ടോട്ടലി ഇവർ മൂന്ന് പേരും പൊട്ടന്മാരാണ് അല്ലേ ഇനി അടുത്തത് അല്ലേ ആദ്യമായിട്ട് ആദ്യമായിട്ട് തൻ്റെ അറിവ് പുറത്ത് കാണിച്ച വ്യക്തിയാണ് രണ്ടാമത്തെ ആള് എല്ല് കഷങ്ങൾ കാണുമ്പോ ആ എല്ലുകൾ ഒരു സിംഹത്തിൻ്റെതാണെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് തൻ്റെ അറിവ് ഉപയോഗിച്ച് രണ്ടാമത്തെ രാജകുമാരനാണ് പറഞ്ഞത് അല്ലേ ഞാനെന്റെ അറിവുകൊണ്ട് ഈ ഷേർ എല്ലുകൾ എന്ന് വളരെ വ്യക്തമായിട്ട് രണ്ടാമത്തെ ആൾ പറഞ്ഞു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലെ പക്ഷേ മൂന്നാമത്തെ ആളോ മൂന്നാമത്തെ ആൾ എന്താ ചെയ്തത് ഹംസർ ഏറ്റവും വലിയ ആ പേര് ഒരു ുരുകുലത്തിൽ നിന്നും വന്നു അല്ലെ എന്നിട്ട് ആദ്യത്തെ രണ്ടുപേരും വളരെ ഡീസെന്റ് ആയിട്ട് പറഞ്ഞു നമുക്ക് ഈ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം നമ്മൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് അറിവ് നേടിയിട്ടുണ്ട് രണ്ടാമത്തെ ആൾ പറഞ്ഞു ആ നമുക്ക് നമ്മളെ ലോകത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ ഭാഗ്യമൊക്കെ കിട്ടുള്ളൂന്ന് എല്ലാ എന്താ പറയാ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് മൂന്നാമത്തെ ആളാണ് മൂന്നാമത്തെ ആളുടെ ഈ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ടാണ് അവർ ആ ഒരു വലിയ അപകടത്തിൽ ചെന്നുപെട്ടത് മൂന്നാമത്തെ ആൾ എന്താ പറഞ്ഞത് മൂന്ന് പേരുടെയും അറിവ് എന്തല്ല തുല്യമല്ല അതെന്താ അങ്ങനെ ഒരു ടോക്ക് എന്നായി മറ്റു രണ്ടു പേരും അല്ലെ അങ്ങനെയാണ് ഈ ഒരു വലിയ പ്രശ്നത്തിലേക്ക് അവർ നീങ്ങുന്നത് ഇനി മൂന്നാമത്തെ ആൾ വേറെന്താ ചെയ്തത് മഹാപണ്ഡിതേ ഒരാൾ അച്ഛൻ വലിയ പണ്ഡിതനാണ് അതുകൊണ്ട് ഞാൻ വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ആളോ യെസ് ആ എൻ്റെ അമ്മ വലിയ ആ പണ്ഡിത സ്ത്രീയാണ് അതുകൊണ്ട് ഞാനും വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞു മൂന്നാമത്തെ ആൾ എന്താ പറഞ്ഞത് എല്ലാത്തിനെയും കടത്തി വെട്ടിക്കൊണ്ട് വീട്ടിലെ ജോലിക്കാർ വരെ പണ്ഡിതേ വലിയ പണ്ഡിതന്മാരാണ് മൂർഖോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുമ്പിൽ വിഡികളാണെന്ന് മൂന്നാമത്തെ ആൾ പറഞ്ഞു പിന്നെ ഫൈനലി എന്താ ചെയ്യുന്നത് മാംസ് घाल देता है एतिरी इंपोर्ट आहे कार्यमें മൂന്നാമത്തെ ആളാണ് ആ കഷ്ണങ്ങൾക്ക് സിംഹത്തിന്റെ രൂപം കൊടുത്തത് അല്ലേ അപ്പിനെ ഗ്യാൻസെ തന്റെ അറിവ് ഉപയോഗിച്ച് ഹഡ്ഡി ഓംപർ എല്ലുകളിൽ മാംസവും രക്തവും അതുപോലെ ഉസ്കെ ഉസ്കേപ്പർ ഘാൽ എന്താണ് ഘാൽ എന്ന് പറഞ്ഞാൽ തോൽ അല്ലേ തൊലിയൊക്കെ ഇട്ടുകൊടുത്തു അതാരാ ചെയ്തത് ആ മൂന്നാമത്തെ ആളാണ് ചെയ്തത് ഒന്നാമത്തെ ആൾ സിംഹത്തിന് ജീവൻ കൊടുത്തു രണ്ടാമത്തെ ആൾ ആ കഷ്ണങ്ങൾ സിംഹത്തിൻ്റെതാണെന്ന് പറഞ്ഞു മൂന്നാമത്തെ ആൾ ആ എല്ലു കഷ്ണങ്ങൾക്ക് ആ രക്തവും മാംസവും അതുപോലെ തൊലിയൊക്കെ ഇട്ട് കൊടുത്തു ക്ലിയർ അല്ലേ അപ്പൊ ഓരോ രാജകുമാരന്മാരും എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളപ്പോൾ വ്യക്തമായില്ലേ യെസ് ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒന്നും പഠിക്കാനുള്ള സന്ദേശം കൂടി എന്ത് ചെയ്യാം നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് അറിവിനെ കുറിച്ച് പോസ്റ്ററൊക്കെ തയ്യാറാക്കാൻ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ആവശ്യം വരും അഹങ്കാരം കൊണ്ട് അസഫൽ അറിവ് പരാജയപ്പെടുന്നു മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടോ ആ അറിവ് കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് നമുക്ക് ഈ ഒരു ഏകാങ്കിയിൽ നിന്നും കിട്ടിയ സന്ദേശം തോ ഭലായി അതാണ് ഏറ്റവും വലിയ സന്ദേശം അല്ലേ പറയുന്നത് കേലിയെ എല്ലാവരുടെയും നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് മക്കളെ ഈ ബലായി എന്ന് പറഞ്ഞാൽ എന്താ ഭലായി നന്മയാണല്ലേ നന്മക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാകുന്നു അറിവെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാം ഓക്കെ എല്ലാവരും രണ്ട് സ്ഥലത്തും ഇവിടെ ഇവിടെ ഒരു വാക്ക് പൂരിപ്പിക്കാനുണ്ട് ഇവിടെ ഒരു വാക്ക് പൂരിപ്പിക്കാനുണ്ട് അതുപോലെ ഇവിടെയും ഒരു വാക്ക് പൂരിപ്പിക്കാനുണ്ട് രണ്ടും ഒരേ വാക്ക് തന്നെയാണ് ഈ എയിലും ബിയിലും എഴുതാനുള്ളത് ഒരൊറ്റ വാക്ക് തന്നെയാണ് ആ ഒരൊറ്റ വാക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമെൻ്റ് ചെയ്യുക ചോദ്യം ഇതാണ് എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ഡാഷ് ഉണ്ട് അതുപോലെ ഡാഷ് ബാഹരി ആ എന്തോ ഒരു കാര്യം പുറമേ കാണുന്ന ഒന്നല്ല നിങ്ങളെല്ലാവരും പഠിച്ചതാണ് ഷാൻ ചാക്ക് പ്രക്കോ കോൺ സിഖായക എന്ന ചാപ്റ്ററും പോൽ കുൽഗയ എന്ന കാർട്ടൂണും അല്ലേ അതിൽ നിന്നുള്ള ചോദ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താഴെ ഉത്തരം കമൻറ്റ് ചെയ്യുക